അങ്ങനെ പറ്റില്ല. ഇപ്പൊ രാമനാമം പാടി അല്ലെങ്കിൽ കീർത്തനം പാടിയിട്ടൊക്കെ അത് ആ ഭക്തിയോടുകൂടി പാടിയാല് വെറുതെ, ചില ആളുകൾ വെറുതെ ഭഗവാനെ നാമം പറഞ്ഞതുകൊണ്ട് നമുക്ക് ക്രോധം ഒഴിവാവില്ല. നമ്മുടെ മനസ്സുകൊണ്ട് അത് മനസ്സിൽ അപ്പോഴും അവിടെ മനസ്സാണ് പ്രധാനം. മനസ്സെന്താണോ വിചാരിക്കുന്നത്, മനസ്സിലെന്താണുള്ളത് അതാണ് നിങ്ങളുടെ വാക്കായിട്ടും നിങ്ങളുടെ കർമ്മമായിട്ടും പുറത്തു വരുന്നതുകൊണ്ട് മനസ്സിനെയാണ് നിയന്ത്രിക്കേണ്ടത്. മനസ്സിൽ വെറുപ്പ് പാടില്ല, മനസ്സിൽ ദ്വേഷം പാടില്ല, എന്നാൽ നിങ്ങളുടെ വാക്കിലും ഉണ്ടാവില്ല, നിങ്ങളുടെ പ്രവൃത്തിയിലും ഉണ്ടാവില്ല. മനസ്സിൽ ശുദ്ധമായിട്ട് എല്ലാവർക്കും ഹിതം വരണം, എല്ലാവരോടും മൈത്രിയായിരിക്കണം, എല്ലാവരോടും കരുണ വേണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതിയോ ചെയ്താൽ, വീട്ടിലാണെങ്കിലും നമ്മുടെ പ്രൊഫഷനിലാണെങ്കിലും അത് ചെയ്താൽ അത് എല്ലാവർക്കും നന്മ വരുന്നത് ചെയ്യും. മറ്റു വ്യക്തികളെ അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. എനിക്ക് നന്മ വരുന്നത് ചെയ്യണം എന്ന് വിചാരിക്കും, എനിക്ക് ഇന്നത് വരണം, ഞാൻ പറഞ്ഞത് നടക്കണം, മറ്റത് അവർക്ക് മറ്റവർക്ക് അതുണ്ടാവില്ല. ഇതാണ് നല്ലത്, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ, ഇല്ലെങ്കിൽ വേണ്ടാന്നേ അവർ പറയുള്ളൂ. കൃഷ്ണൻ പറഞ്ഞ മാതിരി ഇതാണ് നല്ലത്, ഇതാണ് അഡ്വൈസ്, വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഇല്ലെങ്കിൽ അവരത്രേ പറയുള്ളൂ. കാരണം അവർക്ക് അത്രേ അതിലെ അവർക്ക് അതിലൊരു എന്താ പറയാ, തനിക്ക് എന്തെങ്കിലും ഒന്ന് നേടാൻ അവർക്ക് അതിലില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ആളുകൾ ചെയ്യണ വർക്കായിരിക്കും എപ്പോഴും നന്നാവുക. ഞാൻ ഈ ഭഗവത്ഗീതയുടെ ഈ കാര്യം ഞാനിവിടെ പറയുമ്പോ, ഞാൻ ഈ ഒരു തത്വം, ഇന്ത്യൻ ഇത്തോസ് ഇൻ മാനേജ്മെന്റ് ഇൻ ഭഗവത്ഗീത എന്നുള്ളത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കില് ഞാൻ പരീക്ഷിച്ചു നോക്കിയില്ലേ, ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അവരെന്നെയൊക്കെ ചെയ്തു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ കാഴ്ചക്കാരനായിട്ട് ഇരുന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ആഴ്ചയിൽ ഒരു മീറ്റിംഗ് നടത്തും, ചില ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ അവർക്ക് തന്നെ തോന്നിത്തുടങ്ങി നമ്മളിത് ചെയ്യണം. അങ്ങനെ അവരെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ സാക്ഷിയായി നോക്കി നിന്നിട്ട് ഞാൻ അവരെ കൊണ്ട് ഇത് മുഴുവൻ അവരെന്തും ഓരോരുത്തരും അങ്ങനെ ജോലി ചെയ്ത് കൃത്യമായിട്ട് ആറാം മാസമായപ്പോഴേക്കും ലൈസൻസിന്റെ സംഭവം നേരി എന്താ ക്ലീൻ. അങ്ങനെ ഭയങ്കര അപ്പം ജെയിംസ് ആന്റണി സാറായിരുന്നു ഒന്ന് പ്രിൻസിപ്പാൾ, നമ്മൾ ഇത് നല്ല വീരശൃംഖല എഴുതിട്ടുണ്ട്, എനിക്കല്ല വീരശൃംഖല തരേണ്ടത്, ശ്രീകൃഷ്ണനാണ്. ഭഗവത്ഗീത അനുസരിച്ചുള്ള ഒരു പാഠം ഞാൻ അവിടെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്തതാണ്. ഐ ഡിഡ് ഡു എനിത്തിങ്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും ഒരുമാതിരിയാണെന്ന് അവർക്ക് മനസ്സിലായി. മൂന്ന് കൊല്ലം ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ പറയാം, അതൊരു അത് നമ്മുടെ ഗുണമല്ല, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാ. ഞാൻ ചെയ്തു എന്ന് ഒരിക്കലും പറയരുതെന്നാ, അത് കൃഷ്ണൻ ചെയ്തതാ. ഭഗവാന്റെ പരീക്ഷണം നമ്മൾ നോക്കിയപ്പോ, പക്ഷെ അതിനെ ആ പരീക്ഷണമാണ് നമ്മൾ ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ള ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ എന്തൊക്കെ തെമാടിത്തരം ചെയ്ത ആൾക്കാരാണെങ്കിലും അവർക്ക് ഡ്യൂട്ടി മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിജയിച്ചു എന്നല്ലാണ്ട് ഞാൻ ചെയ്തു പറയാൻ പറ്റില്ല. അതാണ് ആ രീതിയിലെ നമ്മൾ ആരോടും ദേഷ്യമില്ലെങ്കിൽ നമ്മൾ പെരുമാറുള്ളൂ. എന്നെ അങ്ങനെയുള്ള രീതിയിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും ഏത് എത്ര വലിയ സാമ്രാജ്യത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ആളാണെങ്കിലും തലവനാണെങ്കിലും വിചാരിക്കാവൂ. അതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്ന പാഠം. അത് നിങ്ങളുടെ കുടുംബത്തിലായാലും ശരി, കുറച്ചുകൂടി വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ശരി, ഇതന്നെ പാഠം. ഇല്ല അപ്പുറം ഒരു പാഠമൊന്നും ഇല്ല പഠിക്കാൻ. അത് ചെയ്യാൻ പറ്റെങ്കിൽ പറ്റി, അത് നമുക്ക് ചെയ്യാനൊരു അവസരം കിട്ടി ജീവിതത്തിൽ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ, അല്ലാണ്ട് അത് വലിയൊരു കാര്യമൊന്നുമല്ല. അപ്പൊ ആ ഒരു രീതി, അപ്പൊ അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധനവും ശരിയാവില്ല. ഇത് കർമ്മയോഗത്തിന്റെ ആണെങ്കിലും ജ്ഞാനയോഗത്തിന്റെ ആയാലും ഭക്തിയോഗത്തിന്റെ ഒക്കെ പറഞ്ഞു, പ്രാണായാമം പറഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്നൊരു ദേഷ്യം കൂടി വരികയാണ്. രണ്ടാൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് മറ്റാളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദേഷ്യം വരിക, എങ്ങനെ പെട്ടെന്ന് അതൊന്നിട്ട് നിർത്തുക. മറ്റൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളപ്പോ പറഞ്ഞതൊക്കെ അല്ലേ, ഇതൊക്കെ ജീവിതകാലം മുഴുവൻ അനുസരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. പെട്ടെന്ന് എന്താ ചെയ്യുക, അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. പെട്ടെന്നൊരു ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പ്രാണായാമം ഫുള്ളായിട്ട് വേണ്ട, വെറുതെ ദീർഘശ്വാസം കുറച്ചു നേരം വിടുക. അതായത് നമ്മുടെ വാക്കിനെ ഒന്ന് നിയന്ത്രിക്കാനാണിത്. പെട്ടെന്ന് വലുത് വായത്തൊന്ന് ഇത് വിളിച്ചു പറയണേന് പകരം ഒന്ന് ദീർഘശ്വാസം എടുത്തിട്ട് ആ വാക്കിനെ ഒന്ന് അമർത്തുക. പിന്നെ ചെയ്യാവുന്നത് ചിലവര് ചെയ്യെന്താ വെച്ചാല്, ഈ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ദേഷ്യം വരുമ്പോ അത് പറയാൻ അവിടെ ആളുണ്ടാവുണ്ടെങ്കിലല്ലേ പറയൂ. അപ്പൊ അതില്ലാതിരിക്കാൻ ഒന്നും അവിടെ നടന്നു പോകുക. ചെറിയൊരു വാക്ക് ഒന്ന് നടന്നു, അവിടേക്ക് ഒന്ന് നടന്ന് നമ്മുടെ മനസ്സൊന്ന് കൺട്രോളായ ശേഷം മടങ്ങി വന്നിട്ട് ദേഷ്യമില്ലാണ്ട് പറയാനുള്ള കാര്യം ദേഷ്യമില്ലാണ്ട് ദേഷ്യപ്പെടാതെ പറയുക, അതൊരു മെത്തേഡാണ്. ഇതൊക്കെ ഓരോരുത്തർക്കും അവനവന്റെ ലെവൽ ഓഫ് ക്രോധം അനുസരിച്ച് അവനവന്റെ സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്ന പല മെത്തേഡ്സ് പറയാന്നുള്ളൂ. എല്ലാം ചെയ്യാന്നല്ല,
ഏതോ അവൻ അതൊക്കെ അവനവൻ തന്നെ ഡിസൈഡ് ചെയ്തോണ്ട് അതിൽ ഏതാ എനിക്ക് പറ്റുകയാണ്. പിന്നൊന്ന് ഈ റിലാക്സേഷൻ ടെക്നിക്സ് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒന്ന് ഹോബി, നിങ്ങൾക്ക് ചില ഹോബികളുണ്ടാവും, ദേഷ്യം വരുമ്പോൾ ആ ഹോബി പോയി ചെയ്യാം, എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് മനസ്സൊന്ന് ശാന്തമായ ശേഷം മതി വന്ന് ചർച്ചയാ ഡിസ്കഷനാ സംസാരം എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ ഒരു മ്യൂസിക്, മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ സംഗീതത്തിനോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഒരു സോഫ്റ്റ് മ്യൂസിക് കുറച്ചു നേരം കേട്ടാൽ മനസ്സൊക്കെ ശാന്തമാവും. അപ്പൊ എന്നിട്ട് സംസാരിച്ചാൽ മതി, ഈ ചൂടായി നിൽക്കുമ്പോൾ വായത്തൊന്ന് ഇത് വിളിച്ച് പറയണ്ട, ഒന്ന് അവനവനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച ശേഷം സംസാരിച്ചാൽ മതി. അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളത്, വേറൊരാളുടെ ആവശ്യമില്ല അതിന്. പിന്നെന്താ വെച്ചാല് നമ്മുടെ ഇപ്പൊ നമ്മളിപ്പോ മ്യൂസിക് തെറാപ്പിയിലൊക്കെ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പൊ വെസ്റ്റേൺ സൈഡിലൊക്കെ മ്യൂസിക് തെറാപ്പിയിൽ വിഷ്വലൈസേഷൻ ടെക്നിക്ക് വിടുമ്പോൾ ഭംഗിയുള്ള കളേഴ്സ് ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ ചുമരുമ്പിൽ വെച്ച് അങ്ങനെ നോക്കിപ്പിക്കുക എന്നൊക്കെയാണ്. പക്ഷെ ഞാനത് ചെയ്യാറില്ല, കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിൽ അതിൽ തന്നെ ചില ചിത്രങ്ങളുണ്ട്. ഇന്ത്യൻ മ്യൂസിക്കിലെ സാഹിത്യത്തിൽ ശരിക്കും അതിമനോഹരങ്ങളായ വിഷ്വൽ ചിത്രങ്ങളുണ്ട് അതിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ വേണ്ട ഒരു നാമം ചെല്ലുമ്പോൾ ലളിത ത്രിപുര സുന്ദരീനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആലോചിക്കുക? കദംബ വനത്തിന്റെ മധ്യത്തില് അല്ലെ, മനോഹരമായ ഒരു കദംബ വനത്തിന്റെ മധ്യത്തില് ചിന്താമണി ഗൃഹത്തിലെ അങ്ങനെയൊക്കെയല്ലേ അല്ലെ, മണിപ്പൂർ എന്നുള്ള ദ്വീപിലെ ചിന്താമണി ഗൃഹത്തിലെ അതിസുന്ദരിയായിട്ട് കുങ്കുമ വർണ്ണത്തിൽ അരുണവർണ്ണമായിട്ട് അതൊന്നൊരു വിഷ്വലൈസേഷനാ. പിന്നെ ഇനി വേറൊരു നിറം അങ്ങനെ ചെമ്പരമ്പ് കൊണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല. ഞാൻ എന്റെ മ്യൂസിക് തെറാപ്പിയില് ആ ഏത് കീർത്തനാണോ അവർക്കുള്ളത് വെച്ചാൽ അതിലത്തെ ആ അത് തന്നെ അങ്ങട് ഭാവനയിൽ വിഷ്വലൈസ് ചെയ്യാൻ പറയാറ്. അത് അതൊരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്നൊരു സാധനമുണ്ട്. അപ്പൊ നമുക്ക് ഈ ഈ ദേഷ്യവും ഇതൊക്കെ ഒന്ന് ഒതുങ്ങി നമ്മുടെ ഒരു നല്ല നല്ല ഭാവനകൾ വരും. അതുപോലെ പാലാഴിയില് ചൈതന്യമായിട്ടുള്ള ഒരു പാലാഴിയിൽ ഇങ്ങനെ വള്ളി കൊണ്ടിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടക്കണ ഇപ്പൊ ശുദ്ധനിദ്രയില് ആ ഏറ്റവും വലിയ യോഗ നിദ്രയില് കിടക്കണ ഭഗവാന്റെ യോഗം, ആ യോഗം ആ യോഗ യോഗേശ്വരന്റെ ആ യോഗം അതിങ്ങനെ ആലോചിച്ചാൽ തന്നെ നമുക്ക് തന്നെ ആ ശാന്തിയും ആ യോഗം ഒക്കെ നമ്മുടെ ഉള്ളില്. അങ്ങനെയുള്ള വിഷ്വലൈസേഷൻസ് അത് ടെക്നിക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ചിലവര് 1 to 10 അല്ലെങ്കിൽ ക്രോധം നിൽക്കണ വരെ എണ്ണാൻ പറഞ്ഞു പറയുന്ന ടെക്നിക്സ് ഉണ്ട് വെസ്റ്റേൺ സൈഡില്. അതിനും ഞാൻ എണ്ണല്ല പറയാറ്. ഞാൻ ആളുകളോട് പറഞ്ഞു കൊടുക്കാറുള്ളത് നാമജപാണ്. രാമരാമ എന്ന് ജപിച്ചോളൂ, അല്ലെങ്കിൽ ഓം നമ ശിവായ എന്ന് ജപിച്ചോളൂ, നാരായണ നമ എനിത്തിങ്, ഒരു മന്ത്രം നല്ല സുന്ദരമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടമുള്ള ഒരു ദേവീനെയോ ദേവനെയോ നമ്മുടെ ഇഷ്ട ദേവതേനെ മനസ്സിൽ വിചാരിച്ച് നാമം ജപിക്കുക, അത് എത്ര വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നല്ല ശാന്തമായി തീരും. അങ്ങനെ ശാന്തമായി തീരുമ്പോൾ ആ ദേവൻ തന്നെയാണ് ഞാൻ ഈ വഴക്ക് കൂടുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഇരിക്കണമെന്ന് മനസ്സിലാവും നമുക്ക്. അത് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരോട് വഴക്ക് കൂട്ടില്ല. സോ ഇതൊക്കെ പ്രാക്ടിക്കൽ മെത്തേഡ്സ് ആണ്. അതായത് 1 or 2 തന്നെ അത് തോന്നില്ല നമുക്ക്, വ്യത്യാസം മനസ്സിലായില്ലേ? 1 or 2 തന്നെയാൽ ആ ഈശ്വരനാണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ള ഫീലിംഗ് വന്നു വരില്ലേ, ഒന്ന് തഴുന്നുള്ളൂ. പക്ഷെ ഭഗവാനെ വിചാരിച്ചിരിക്കുമ്പോൾ അയ്യോ ഈ ഭഗവാൻ തന്നെയല്ലേ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, അതിനോട് ഇങ്ങനെ വൃത്തിയിട്ട വാക്കുകൾ പറയാൻ പാടില്ല എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ നമ്മൾ കുറച്ചുകൂടി സമത്വം നമുക്ക് വരും. പിന്നെ റിയാലിറ്റി ചെക്ക് എന്നൊരു സാധനമുണ്ട്. റിയാലിറ്റി ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചോദിക്കുക, ഞാൻ എന്തിനാ ദേഷ്യപ്പെട്ടു, എന്താവശ്യത്തിനുണ്ടായിരുന്നു, ഇത് എത്ര വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും സ്വന്തക്കാരെയൊക്കെ വെറുപ്പിക്കണമാതിരി അതും എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും ഒക്കെ ഇങ്ങനെയും ബുദ്ധിമുട്ടുകൾ വരണ സൂക്കിടുകളൊക്കെ വരണ മാതിരി ഇത്രയും ഇഫർട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒച്ച ഉയർത്തി സംസാരിച്ചിട്ട് എന്താ കാര്യം ഉണ്ടായി, ഇതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ, ഏതാ സത്യം? അപ്പൊ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മളൊരു വിദ്യയാണ്, ഇത്രയൊന്നും ചൂടാനുള്ള കാര്യമില്ല മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ചൂടുന്നതിന്. അത് അതാണ് റിയാലിറ്റി ചെക്ക് എന്ന് പറയുന്ന സാധനം. അത് ഇപ്പോഴത്തെ ഒരു വെസ്റ്റേൺ ഒരു മെത്തേഡിൽ റിയാലിറ്റി ചെക്ക് ചെയ്യാൻ പറയും. ക്രോധമുള്ള ആൾക്കാരോട് ഒന്ന് റിയാലിറ്റി ചെക്ക് ചെയ്തത് പിള്ളേർക്ക് ആവശ്യമുള്ളതായിരുന്നു ശരിക്കും. മിക്ക ആൾക്കാരും ഇത് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കും, വെറുതെ മനസ്സിലായില്ലേ? അതാണ് ആ ഒരു അങ്ങനെ. പിന്നെ പ്രൊഫഷണൽ സൈഡിലാണെങ്കിൽ, ഇപ്പൊ പ്രൊഫഷണൽ സൈഡിലാണെങ്കിൽ നമ്മൾ കുറച്ച് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ മാനേജ്മെന്റ് ഒക്കെ ഉള്ള ക്ലാസ്സുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ പോയി അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിപ്പോ നമുക്ക് ഇവിടെ പറയേണ്ട വെച്ചാൽ നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. പിന്നെ കുട്ടികൾ, ഇന്നലെ കുട്ടികളുടെ കാര്യം ചോദിച്ചിരുന്നു.
കുട്ടികൾ ഈ കോഗ്നിഷൻ ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളതിന് കുട്ടികളെ നമ്മൾ അയക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഒന്നാമതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു റോൾ പ്ലേ കൊടുക്കുന്നു. റോൾ പ്ലേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നാടകങ്ങൾ പോലെ അല്ലെങ്കിൽ ഡാൻസ് ഡ്രാമ മാതിരിയൊക്കെ കൊടുത്തിട്ട് നല്ല 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 ക്യാരക്ടേഴ്സിനെ അവരെ കൊണ്ട് അഭിനയിപ്പിക്കുക, അങ്ങനത്തെ റോൾ പ്ലേ കൊടുക്കും. പിന്നെ മ്യൂസിക് അവർക്കും കൊടുക്കും, മ്യൂസിക് തെറാപ്പി കൊടുക്കും. ഞാൻ അന്നതിൽ കഥ പറഞ്ഞില്ലേ, ഒരു മ്യൂസിക് തെറാപ്പിയുടെ കഥ പറഞ്ഞില്ലേ, കുട്ടികളോട് കൊടുത്ത ഭാരതീയ വിദ്യാഭ്യാസം. അതുപോലെ പിന്നെ പോസിറ്റീവ് മെന്റലൈസേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതിലെങ്ങനെയാന്ന് വെച്ചാല് ഒരു മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് 1 hour ഒരു കുട്ടീനെ വളരെ സന്തോഷവാനായിട്ട് പ്രസാദവാനായിട്ട് 1 hour തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഇരുത്താൻ, എവറി ഡേ 2 weeks അല്ലെങ്കിൽ 1 or 2 weeks നിങ്ങൾക്ക് ഇരുത്താൻ സാധിച്ചാൽ ആ കുട്ടി പിന്നെ എപ്പോഴും അങ്ങനെ ഇരുന്നോളും, ആ കുട്ടിക്ക് അതിന്റെ സുഖം മനസ്സിലാവും. സോ എവറി ഡേ യു ഹാവ് ടു ഒരു ഇന്ററാക്റ്റീവ് സെഷൻ മാതിരി ടീച്ചറും കുട്ടിയും അല്ലെങ്കിൽ അമ്മയും കുട്ടിയും തമ്മിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ മാതിരി അറ്റ്ലീസ്റ്റ് 1 hour ആ കുട്ടി പ്രസാദവാനായിട്ട് ഇരിക്കുന്ന രീതിയിൽ എന്ത് എനി സെഷൻ. ഞങ്ങൾ എന്റെ അമ്മയൊന്നും പഠിച്ചിട്ടുള്ള ആളൊന്നല്ല, പക്ഷെ എന്റെ അമ്മ ഞങ്ങളെയൊക്കെ പ്രസാദവാന്മാരായി ഇരുത്താൻ പല ടെക്നിക്കും അമ്മയ്ക്ക് അറിയായിരുന്നു. അക്ഷര ശ്ലോകം ചൊല്ലുക, എല്ലാവരും ഇരുത്തി അക്ഷര ശ്ലോകം ചൊല്ലിക്കും, അല്ലെങ്കിൽ കവിത പാടും, അതല്ലെങ്കിൽ ചെറിയ ചെറിയ നാടകങ്ങൾ അഭിനയിപ്പിക്കുക, എല്ലാ സാധനങ്ങളും അമ്മ അതുപോലെ കമ്പരാമായണം അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ചെന്ന് ഞങ്ങൾ 2 pages വായിച്ചാൽ ഞങ്ങളും അമ്മയും കൂടി ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ കുട്ടികൾ ഭയങ്കര ഹാപ്പിയായിട്ട് അമ്മ പഠിച്ചിട്ടും ഇതൊന്ന് വായിച്ചറിഞ്ഞിട്ടും കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ, ഞാനിവിടെ ഡോക്ടർ ആയതുകൊണ്ട് ആ വാക്കൊക്കെ പറയുന്നതേ ഉള്ളൂ, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, സാധാരണ മനുഷ്യന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. പിന്നെ കുട്ടികളെ ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ എൽ പി സ്കൂളിലൊക്കെ അതിപ്പോ തുടങ്ങിയിട്ടുണ്ട്, അറൗണ്ട് ട്രീ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് വെസ്റ്റിലൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ. നമ്മളെ എങ്ങനെ ചെയ്തിരുന്നത്, നമ്മുടെ സ്കൂളിൽ മാവിന്റെ ചുറ്റും കുട്ടികളെ ഇങ്ങനെ വട്ടത്തിൽ നിർത്തിയിട്ട് കുട്ടികളെ കൊണ്ട് കയ്യൂട്ടിയും പാട്ടുപാടിയും ഒക്കെ ഉള്ള പാട്ടുപോലും പറഞ്ഞിട്ടില്ല ഞാന്. ലാപ്ലാൻഡു രാജ്യത്തിൽ താമസിച്ചിരുന്ന ലാപ്പുകളാകുന്നു ഞങ്ങളെല്ലാം, ലാപ്ലാൻഡിലെ ലാപ്പുകളെ പറ്റിയിട്ടാണ് പഠിപ്പിക്കുന്നത്, ലാപ്ലാൻഡ് എന്നുള്ള രാജ്യത്തിനെ പറ്റിയിട്ട്. അതിനൊരു മലയാളത്തിലൊരു പാട്ടുണ്ടാക്കി കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് വെറുതെ നമ്മളാ പാട്ട് മറക്കാത്തോണ്ട് പിന്നെ ആ ലാപ്ലാൻഡിനെ മറക്കില്ല, പക്ഷെ കുട്ടികളെ ഹാപ്പിയാണ് ഇനി. ഇപ്പൊ പഠനം തന്നെ ഒരു തരം ഒരു ഹാപ്പി മൂഡില് പ്രസാദവാന്മാരായിട്ട് പഠിപ്പിക്കുക, ഇതൊക്കെ കുട്ടികളുടെ അഗ്രസീവ് ബിഹേവിയർ കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ആണ്. പിന്നെ സംഗീതം, സംഗീതം ഏറ്റവും ശുദ്ധമായിട്ടുള്ള സംഗീതം, ഏറ്റവും മെലോഡിയസ് ആയ വളരെ സോഫ്റ്റ് ആയ സംഗീതം പ്ലേ ചെയ്താൽ ശാന്തരാവാത്ത ഒരു മനുഷ്യനോ ഒരു മൃഗോ ഒരു പക്ഷിയോ ഇല്ല. സംഗീതത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഇതൊക്കെ ഭാഷയൊക്കെ അറിയണമൊക്കെ മറ്റതൊക്കെ പറ്റൂ, ഇത് ഒരു ഭാഷ അറിയണ്ട, ഒരു പശു ആണെങ്കിൽ പോലും, അതല്ലേ ശ്രീകൃഷ്ണന്റെ കഥയിൽ ആ പശുക്കൾ കേട്ടും ആ സംഗീതം കേട്ട മയങ്ങാത്ത ഒരു ജീവി പോലും ഇല്ല, അതിൽ നമ്മുടെ എല്ലാ ക്രോധവും മലിഞ്ഞു പോകും. അതുകൊണ്ട് സംഗീതം വളരെ വലിയ, അതാണ് എൻ്റെ മ്യൂസിക് തെറാപ്പിയുടെ ബേസിസ് മുഴുവൻ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. രോഗം മാറ്റാൻ മാത്രമല്ല മനുഷ്യനെ നല്ല മനുഷ്യനാക്കി വളർത്തിയെടുക്കാനും രോഗം മുഴുവൻ നന്നാക്കാനും കൂടി ഉള്ളതാണ് മ്യൂസിക് തെറാപ്പി. തെറാപ്പി എന്ന് കേൾക്കുമ്പോൾ സൂക്കട് വന്നവരെ മാറ്റാനാ വെച്ചിട്ട് എല്ലാവരും ആ രോഗത്തിന് എന്ത് പാട്ടാ, ഈ രോഗത്തിന് എന്ത് പാട്ടാ എന്ന് ചോദിച്ചു വരിക. അപ്പൊ ഞാൻ പറയും അങ്ങനെ ഗുളികമാരി തരാൻ പറ്റുന്ന സാധനം ഒന്നും അല്ല ഇത്. ഇത് ഓരോ മനുഷ്യന്റെ അവനവന്റെ സ്വഭാവ ഗുണങ്ങൾക്കും അവനവന്റെ രീതികൾക്കും അനുസരിച്ച് ഓരോരുത്തർക്കും ഞങ്ങൾ മാറി മാറി അത് കൊടുക്കണം, ഒരു പാട്ടൊന്നും അല്ല കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ വളരെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. ഇത് സംഗീതം എന്ന് പറയുമ്പോ സിനിമാ പാട്ടുണ്ട്, ഫോക്ക് പാട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാ ഏറ്റവും രുചിക്കുക വെച്ചാൽ അത് കേൾക്കാം, തീർച്ചയായിട്ടും കേൾക്കാം. പക്ഷേ എപ്പോഴും നല്ലത് സോഫ്റ്റ് മെലോഡിയസ് ആൻഡ് പോസിബിളി ഭഗവാനെ സംബന്ധിച്ചുള്ളത് കേൾക്കുക, അതല്ലെങ്കിൽ പ്രകൃതിയെ പറ്റിയുള്ളത്, മറ്റൊന്നൊന്നും അല്ല നല്ലത്. മറ്റുള്ള ഈ പ്രേമഗാനങ്ങളും അതും ഇതൊന്നും വലിയ ഗുണം പോരാ, അത് കേൾക്കാം. എങ്ങനെയുള്ള പേരോ ഗർഭമുള്ള സ്ത്രീകൾ, കുട്ടികളെ പ്രസവിച്ചുകൊണ്ടുള്ള സ്ത്രീകൾ, അവർക്കൊക്കെ അങ്ങനെയുള്ള കുറച്ച് അവരൊക്കെ യങ്ങർ ജനറേഷന് അത് കേൾക്കാം. പക്ഷെ മറ്റുള്ളവർക്കൊന്നും അതൊന്നും അല്ലാതെ ഗുരുവായൂരപ്പനെ പറ്റിയിട്ടൊക്കെ എത്ര നല്ല നല്ല പാട്ടുകളും ദേവിയെ പറ്റിയൊക്കെ അതൊക്കെ കേട്ടാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കളങ്കും അലിഞ്ഞു പോകണ പാട്ട്, അത് അങ്ങനത്തെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ക്രോധം മാറ്റാനുള്ള എളുപ്പത്തിലുള്ള നമുക്ക് തന്നെ ചെയ്യാവുന്ന വഴികളിൽ ചിലതൊക്കെ പറഞ്ഞു എന്ന് മാത്രം. എല്ലാത്തിന്റെയും നെറ്റ് അവസാനത്തെ എടുത്ത് പറയുകയാണെങ്കിൽ അവനവനെ കുറിച്ച് നമുക്ക് നമ്മളെ കുറിച്ച് ഒരു സെൽഫ് എസ്റ്റീം, പോസിറ്റീവ് സെൽഫ് എസ്റ്റീം നമുക്ക് ഉണ്ടാവണം. അതിനാണ് ഇത് മുഴുവനും
അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ നിരാശാബോധവും നമ്മുടെ എന്നെ ആരും നോക്കണില്ല, എന്നെ ആരും ശ്രദ്ധിക്കണില്ല, എനിക്ക് അർഹിച്ചത് കിട്ടിയില്ല, അതൊക്കെയാണ് ഈ ദേഷ്യത്തിന് കാരണം. ഇതൊക്കെ മാറിപ്പോണെങ്കിൽ അവനവനെ കുറിച്ചൊരു പോസിറ്റീവ് സെൽഫ് എസ്റ്റീം, ഞാനെന്ന് പറയുന്നത് ഈ കാണുന്ന ഞാനല്ല, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരനാണ്, ഈ ഈശ്വരൻ ഇതിനേക്കാളും വലിയൊരു സെൽഫ് എസ്റ്റീം വേറെ എന്താ പറയുന്നത്, എന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഗുരുവായൂരപ്പനാണ്, ഞാൻ എന്ന് പറയുന്നത് ഈശ്വരനാണ്, ആ ഇരിക്കുന്നതൊക്കെ ഈശ്വരൻ തന്നെയാണ്, പക്ഷെ എന്റെ ഉള്ളിലും ഉണ്ട് അതിരിക്കലും. ആ ചൈതന്യം എന്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ എന്തിനാ നിരാശപ്പെടുന്നു, ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നു, ആരോട് ദേഷ്യപ്പെടുന്നു, എന്തിനോട് ദേഷ്യപ്പെടുന്നു, ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ, ആ ദൈവീ ഭാവം, ദൈവീകമായ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മളെ പോലെ നല്ല മനുഷ്യന്മാർ പിന്നെ ലോകത്തിനുണ്ടാവില്ല. അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഉണ്ടാവണതാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം എന്ന് കൂടി എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം എന്താ വെച്ചാല് ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല തിന്മകൾക്കും ഒരറുതി വരാൻ ഇങ്ങനെയുള്ളൊരു ഭാവം മനുഷ്യന് നല്ലതാണ്. മനുഷ്യൻ മനുഷ്യനായിത്തീരുന്നത് ഇങ്ങനെയുള്ള നല്ല ഭാവങ്ങളിലൂടെയാണ്. അപ്പൊ ക്രോധം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ ദാറ്റ് അല്ല, നമ്മൾ സമൂഹത്തിനെ ഒരു ഉദ്ധരിക്കാരും കൂടിയാണ്. പിന്നെ അറ്റ കയ്യിന് ഒരു പരിപാടി ചെയ്യിപ്പിക്കാറുണ്ട് ഞങ്ങൾ, അത് ഈ നറേറ്റീവ് മെഡിസിന്റെ ഭാഗമായിട്ട്. അത് എങ്ങനെയാ വെച്ചാല് ഒരു ഡയറി വെക്കുക, ദേഷ്യം നല്ലോണം ദേഷ്യം വരുന്നവര് ഒരു ഡയറി വെക്കുക, അപ്പൊ നമുക്കത് അറിയാം നമ്മൾ ദിവസത്തിൽ എത്ര പ്രാവശ്യം ദേഷ്യപ്പെട്ടു, അത് എന്തിനായിരുന്നു എന്നൊക്കെ. ആ ഡയറി വെച്ചിട്ട് അതില് വേറെ ആർക്കും കാണിക്കാനല്ല, അവനവന് വേണ്ടി മാത്രം, യുവർ ഓൺ ഡയറി, നോട്ട് ടു ഷോ എനിബഡി എൽസ്. പക്ഷെ അവനവന് അവനവനെ അനലൈസ് ചെയ്യാനാണ് ആ ഡയറി. അതില് ഇന്ന പ്രാവശ്യ സമയത്ത് ഞാൻ ഇന്നതിനായിട്ട് ദേഷ്യപ്പെട്ടു, അപ്പൊ ഞാൻ എന്തൊക്കെ ഒളിച്ചു പറഞ്ഞു, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ, ഇതെന്തായിരുന്നു കാര്യം, ഇത് ഇതിങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം എഴുതിയാൽ നമുക്കത് മനസ്സിലാവും നമ്മൾ ഈ മണ്ടത്തര ചെയ്യരുത്. അതിന് അറ്റ കഴിക്കും ലാസ്റ്റിലെ 16-ാമത്തെ സാധനം ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ, നമ്മൾ വയറ്റിലും പേശിയിലും ഒക്കെ അങ്ങനെ മുറുക്കം വരിക, കഴുത്തിൽ ഇവിടെയൊക്കെ